ഇനി ഇന്ത്യയുടെ ചോദ്യങ്ങൾക്കെല്ലാം വാട്സപ്പ് മറുപടി പറയും, അല്ലെങ്കിൽ പറയിപ്പിക്കും. ഫേസ്ബുക്കിന്റെ കീഴിലുള്ള വാട്സപ്പിൽ കൊണ്ടുവരാൻ ഒരുങ്ങുന്ന പുതിയ സ്വകാര്യ നയം പൂർണ്ണമായും പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിന്റെ അടുത്ത ദിവസം തന്നെ അതേക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വാട്സപ്പ്. വാട്സപ്പിലെ ഡേറ്റ ഫേസ്ബുക്കുമായി ഷെയർ ചെയ്യില്ലെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ സർക്കാർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തങ്ങൾ വിശദീകരണം നൽകാമെന്നും കമ്പനി പറയുന്നു. പുതിയ നയങ്ങൾ ഫേസ്ബുക്കുമായി ഡേറ്റ ഷെയർ ചെയ്യാനല്ല, മറിച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനാണ് എന്നാണ് കമ്പനി പറയുന്നത്. വാട്സപ്പ് എല്ലാ കാലത്തും വ്യക്തികളുടെ സന്ദേശങ്ങൾ സംരക്ഷിക്കുമെന്നും കമ്പനിയുടെ വക്താവ് അറിയിക്കുന്നു. ഫേസ്ബുക്കിനോ എന്തിനും വാട്സപ്പിന് പോലും അവരുടെ സന്ദേശങ്ങൾ കാണാനാകില്ലെന്നാണ് വാട്സപ്പ് പറയുന്നത്. ഇതെല്ലാം കമ്പനി എക്കാലത്തും പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങളാണ്. ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്കും അഭിരുചികൾക്കും മനസ്സിലാക്കാനും അത് വിപണനം ചെയ്യാനും ഫേസ്ബുക്കിന്റെ ഉടമസ്ഥയിലുള്ള ആപ്പ് തീരുമാനിച്ചെങ്കിലും പൊടുന്നേനെ തന്നെ ഈ ദിനത്തിൽ മാറ്റങ്ങളൊന്നും വരുത്താനായില്ലെന്നും വാട്സപ്പ് തന്നെ പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 8 നടപ്പിൽ വരുത്താനിരുന്ന നയമാറ്റം മാറ്റിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഞായറാഴ്ച ഉപഭോക്താക്കളുടെ സ്റ്റാറ്റസ് ബാറിൽ കമ്പനി നേരിട്ട് വിശദീകരണ സ്റ്റാറ്റസ് ഇട്ടു. അത് സ്വീകാര്യത സംരക്ഷിക്കുമെന്നും ഉറപ്പോടെ. ഉപഭോക്താക്കളുടെ ഫോണിലെ സ്റ്റാറ്റസിൽ കണ്ടെത്തിയ കമ്പനിയെ പ്രേരിപ്പിച്ചത് സമൂഹമാധ്യമ രംഗത്ത് സ്വന്തം സ്റ്റാറ്റസ് സംരക്ഷിക്കാനാണെന്നാണ് വിലയിരുത്തൽ. വാട്സപ്പ് പ്രഖ്യാപിച്ച നയമാറ്റത്തിനെതിരെ ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള ആഗോള പ്രക്ഷോഭ പരിപാടികൾ നടന്നെന്നാണ് കമ്പനിയെ പുനർവിചരണത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ. പുതിയ നയമാറ്റത്തിൽ വിമുഖതയുമായി പലരും വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തു. ചിലർ ഉടനെ തന്നെ ആപ്പ് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലുമായിരുന്നു. പല നേതാക്കളും ശതകോടീശ്വരന്മാരും സെലിബ്രിറ്റികളും ഒക്കെ വാട്സപ്പ് ഉപേക്ഷിക്കണമെന്ന ആഹ്വാനവുമായി നേരിട്ട് രംഗത്ത് വന്നതോടെ കളം മാറിമറിയുന്നതായി കമ്പനിക്ക് ബോധ്യമായത്. ആൾക്കൂട്ട സിഗ്നൽ കൂടുതലായി എത്തിയതോടെ അവിടെയും ചില പണിമുടക്കുകളുണ്ടായ ആപ്പിന്റെ ജനപ്രീതിയെയും ബാധിച്ചു. ഫേസ്ബുക്കും മെസ്സഞ്ചറും മറ്റും അരങ്ങുപാടുന്ന കാലത്തെത്തിയ വാട്സപ്പിന്റെ 2nd പതിപ്പ് ജനങ്ങളെ വല്ലാതങ്ങ് ആകർഷിച്ചു. ഒരു ഫോൺ നമ്പർ കൊണ്ട് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുന്ന ആപ്പ് ഉപഭോക്താക്കളുടെ നല്ല സൗഹൃദം പുലർത്തി. ചിലവേറിയ SMS, IDയും ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള GTAG, സ്കൈപ്പ് എന്ന അല്പം സങ്കീർണമായ മെസ്സഞ്ചർ എന്നിവയെ എല്ലാം ഇത് സ്വാഭാവികമായും പിന്തള്ളി. മാസങ്ങൾക്കുള്ളിൽ ആപ്പിന് 2.5 ലക്ഷത്തോളം ഉപഭോക്താക്കളുണ്ടായത് ഉടമസ്ഥരെ പോലും ഞെട്ടിച്ചു. വളർച്ചയിൽ വാട്സപ്പിന്റെ ഗ്രാഫ് ഉയർന്നു തന്നെയായിരുന്നു. തുടർന്നാണ് 2014 ഫേസ്ബുക്ക് വാട്സപ്പിനെ ഏറ്റെടുക്കുന്നത്. ഇതിനുശേഷം ആപ്പിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് വാട്സപ്പ് ഫോർ ബിസിനസ് തുടങ്ങി കച്ചവട സംരംഭങ്ങൾക്ക് പോലും പ്രയോജനമുണ്ടാക്കുന്ന പരിഷ്കാരങ്ങൾ ആപ്പിൽ ഫേസ്ബുക്ക് വരുത്തി. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള ആപ്പുകളിൽ 1st സ്ഥാനത്താണ് വാട്സപ്പ്. US, ചൈന, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ ചില രാജ്യങ്ങൾ ഒഴിച്ചാൽ മറ്റെല്ലാ രാജ്യങ്ങളിലും ഈ ആപ്പ് ഉപഭോക്തൃ ഉപയോഗത്തിന് 1st സ്ഥാനത്ത് നിൽക്കുന്നു. ഇന്ത്യയിലും കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രമുഖ ആപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് വാട്സപ്പാണ്. 34 കോടി ഉപഭോക്താക്കളുള്ള ഇന്ത്യ തന്നെയാണ് വാട്സപ്പിന്റെ ഏറ്റവും വലിയ മാർക്കറ്റും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.